ഇന്നലെയാ ഞാൻ ഏതോ എന്തോ ആറു വയസ്സുകാരിയെ കല്യാണം കഴിക്കുന്നതിൽ തെറ്റില്ല എന്ന് എം എം അക്ബർ എന്ന് പറയുന്ന ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാൾ പ്രസംഗിക്കുന്നതിന്റെ വീഡിയോ ഇട്ടത് അത് ഇസ്ലാമിന് വിരുദ്ധമല്ല അവർ പക്കുമതികളാണോ എന്നൊക്കെ ആണെങ്കിൽ അതിലൊന്നും നമ്മളെല്ലാവരും തീരുമാനിക്കും എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ എടുത്തിട്ട് വീഡിയോ ഇട്ടു പക്ഷെ ഇവിടുത്തെ വിഷയം അതല്ലേ ഇവിടെ ഭയങ്കര ചർച്ച നടക്കുന്നുണ്ടെന്നേ പലയിടത്തും ഇവന്മാരൊക്കെ പറയുന്നത് അന്ന് അങ്ങനെയാണ് പിന്നെ ആരാണ് ശ്രീരാമൻ കല്യാണം കഴിച്ചെന്നൊക്കെ പറയുന്നത് അത് ഈ പത്തെ വർഷം മുമ്പുള്ള കാര്യമാണ് രണ്ടായിരം മൂവായിരം ആയിരുന്നു എത്രയായിക്കോട്ടെ നൂറ് വർഷം പുറകിൽ ഇത് തന്നെ നടന്നുകൊണ്ടിരുന്നത് ശൈശ്യ വിവാഹം എന്ന് പറഞ്ഞൊരു സാധനം ബാൻ ചെയ്തിട്ട് ബ്രിട്ടീഷുകാരൊക്കെ വന്ന് കഴിഞ്ഞിട്ടാണ്ട് ആ എന്താണെങ്കിലും എന്താണേലും ഈ അതി പോലത്തെ പല പരിപാടികളുണ്ടാകും അതൊക്കെ ബാൻ ചെയ്യാന്ന് പറയും അതിപ്പോഴും നടക്കുന്ന സ്ഥലങ്ങളുണ്ട് എന്നാൽ ഇപ്പോഴും നടത്തിയ കുഴപ്പമില്ലെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഞാൻ അവരെ പറ്റിയാണ് പറയുന്നത് അല്ലാതെ ഇത് രണ്ടായിരം വർഷം മുമ്പോ ആയിരം വർഷം മുമ്പോ എന്തിനാ വരും പത്ത് വർഷം മുമ്പ് നടത്തിയ സാധനമാണെങ്കിലും ഇന്ന് പറ്റത്തില്ല ഇന്ന് നമ്മുടെ അറിവിനും നമ്മുടെ യുക്തിക്കും നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളായതുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അതിനിപ്പോൾ രാമൻ എന്നാ കിട്ടിയെന്നോ മുഹമ്മദ് രഫി എന്നാ കിട്ടിയെന്നോ ഓ എന്തോ ഭാഗത്തിന് യേശു ക്രിസ്തു കേട്ടോ ഈ കേസ് ക്രിസ്ത്യാനിയോ രക്ഷപ്പെട്ടു ഇല്ല ഇപ്പം യേശു കല്യാണം കഴിച്ചത് നിനക്ക് അറിയാവോ എന്നാ യേശു ഓൾറെഡി ജനിച്ചപ്പോഴേ പ്രശ്നമാ അതുപോലൊക്കെ തന്നെ ഈ പറഞ്ഞ പലരും ജനിച്ചേക്കുന്നത് ഏ എങ്ങനെയോ ജനിച്ചെന്നൊക്കെ പറയുന്നു ഏറ്റവും ആയിട്ട് തെളിയിക്കാൻ എളുപ്പമുള്ള കാര്യമാണല്ലോ ദിവ്യഗർഭം എന്നൊക്കെ പറയുന്നു പണ്ടി ആകാശത്തിന്റെ ഉറച്ച ആകാശത്തിൽ പരന്ന ഭൂമിയിൽ നിന്നുകൊണ്ട് ഉറച്ച ആകാശത്തിന്റെ പണ്ടൊക്കെ കാസർ ദൈവം താഴെ ഇറങ്ങി വന്നുണ്ടാക്കിയതായി പറഞ്ഞ സാധനത്തിനേക്ക് എന്നാണെങ്കിലും കൊള്ളാം മറ്റേ ഏതെന്തെൻ തോട്ടവും സ്വർഗ്ഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് കൊട്ടാരമൊക്കെ പടർന്ന് വെച്ചേക്കുവാന്നെ എവിടെ ഇവന്മാർ കണ്ട സ്വർഗം എന്നാലോചിച്ച് നോക്ക് ആരാ ഇത് എഴുതിയവന്മാര് നൂറ് വർഷം മുമ്പ് പോലും ഈ സ്വർഗത്തെ പറ്റിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നോക്കും അവിടെയാണല്ലേ എത്ര ദൂരം ഉണ്ടാവും അവിടെ ഭയങ്കര ദൂരം അങ്ങനെ പറന്നു പോകാനൊന്നും പറ്റത്തില്ല എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരുന്ന പിന്നെ ഇപ്പൊ സ്വർഗം അങ്ങനെ പോയി ഇപ്പൊ ഒക്കെ പുറത്തു പോയി അങ്ങനെയൊക്കെ വരുമ്പോ ഉണ്ണേ അതിന്റെ അപ്പുറത്ത് ബിഗ് ബാങ്കിന്റെ അപ്പുറത്താണ് സ്വർഗം അല്ലെ അവിടെയാണ് മറ്റേന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അതൊക്കെയാണ് നിർത്തിയേടിയവരുടെ ഇവരുടെ ഇവർക്ക് നിർത്തിയേടില്ല ഇപ്പൊ പറയുന്നവന് യാതൊരു കുഴപ്പമില്ല ഇപ്പൊ നൂറ് വർഷം മുമ്പ് ജീവിച്ചാലും കാര്യം വീണ്ടും എവിടെയും ഇവിടെ അറിയാൻ വല്ലതും തെറ്റുമില്ല ടൈം ട്രാവലർ വെല്ലാം എത്തിക്കഴിഞ്ഞാൽ തീർന്നു ഉള്ളൂ ഇപ്പ ഈ പറഞ്ഞോണ്ടിരിക്കുന്നവൻ തന്നെ ഒരു നൂറ് വർഷം പുറകെ ചെന്നിട്ടായിരുന്നു ഇതേപോലെ എന്തേലും പറഞ്ഞിരുന്നെങ്കിൽ സ്വർഗം തണ്ടി ആകാശത്തിന്റെ മുകളിലല്ല അതിനപ്പുറത്തോട്ടേതുകൊണ്ടുണ്ട് അതിനപ്പുറത്താണ് മിൽക്കി വേയും ഒക്കെ ഉള്ളത് സൂര്യനെ ചുറ്റും കിടന്ന് കറങ്ങുകയാണ് ഭൂമി ഭൂമി പരന്നല്ല ഉണ്ടാകാന്ന് പറഞ്ഞിരുന്നാൽ ഇവൻ ഈ പറയുന്ന ഇപ്പം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരെ അന്ന് കൊന്നു കൊന്നുകളഞ്ഞാൽ അത്രയേ ഉള്ളൂ ഇവരുടെ പുസ്തകം കടന്നു വന്ന ഒരു വഴി നോക്കി കഴിഞ്ഞാൽ അത് പോട്ടെ അത് എന്തുമായിക്കോട്ടെ പക്ഷെ ഇന്ന് ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യത ഉണ്ട് മനുഷ്യനങ്ങനെ ചെയ്യുന്നുണ്ട് കുഞ്ഞുങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് പല ഈ ആഫ്രിക്കയിലൊക്കെ ഇപ്പോഴും കൊച്ചുകൾ ഒക്കെ കെട്ടുന്നോ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളെ വല്ലാണ്ട് അബ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യയിലുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ ഏതെങ്കിലും രീതിയിൽ ഇതൊന്നും അത്ര വലിയ കുഴപ്പമല്ല നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിൽ നിന്ന് അവിടുത്തെ നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ എന്നൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുഴപ്പമല്ല എന്ന് പറഞ്ഞ എം എം അക്ബറിനാണ് എൻ്റെ വീഡിയോ അത് തെറ്റായ പ്രകടനമാണ് അങ്ങനെ സംസാരിക്കാൻ പാടില്ല അല്ലാതെ ഇവിടെ രാമൻ്റെ എപ്പോഴാണ് രാമൻ പണി ഉണ്ടാക്കിയതെന്നൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല ചിലർ വന്നിട്ട് രാമൻ അങ്ങനെ ചെയ്തില്ലേ മോഹൻ മോഹൻ്റെ ആരൊക്കെയോ ചെയ്തില്ല എന്നൊക്കെ ഇവരൊക്കെ ആരാ അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല അല്ല പോട്ടെ ഇവിടെ ഏതായാലും വള്ളിയിലെച്ചോ രാമൻ്റെ ആൾക്കാർ വന്നു എന്ന് പറയുന്നുണ്ടോ ഇതേപോലെ ഓ രാമൻ എന്ന ആറാം പ്രാവശ്യത്തിൽ കല്യാണം കഴിച്ചതാണ് എന്ന് പറഞ്ഞ എത്ര പ്രസംഗമുണ്ട് സ്വാമിമാരുടെ ഒരു പ്രസംഗം എടുത്തിട്ട് ആരുടെങ്കിലും ഒരു പ്രസംഗം കാണിക്കുകയാണെങ്കിൽ വേണേൽ അയാളെ പറ്റി പറയാം അയാൾ ഇന്നത് പറയുന്നതിലുള്ള കുഴപ്പം എന്താണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം അല്ലാതെ ഇതിപ്പോൾ ഇയാൾ സംസാരിക്കുന്നതിലേ കുഴപ്പമുള്ളൂ ഈ പുത്രത്തിൽ എഴുതിയക്കുന്നതൊന്നും എനിക്കറിയത്തില്ല ഞാൻ പുത്രമൊന്നും വായിക്കുന്ന ആളൊന്നുമല്ല വായിക്കത്തുമില്ല ഈ മൂന്നാല് പുത്രമുള്ളത് മൂന്ന് എത്ര പുറ പുനാന ഭഗവത്ഗീത രാമായണം മഹാഭാരതം ബൈബിൾ ഈ ഈ അളഞ്ഞ പുത്രമൊന്നും ഞാൻ വായിക്കത്തില്ല അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല എന്തിനാണ് വായിക്കുന്നത് പിന്നെ ഇത് തപ്പാൻ തപ്പാമ്പോൾ ഓരോരുത്തന്മാർ വലിയ കെട്ടു വലിയ പുത്തൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് കക്കടക്കട ഏണ്ടൊക്കെ വായിക്കുന്നു അങ്ങനെ ഉണ്ടെന്ന് അതിനകത്ത് എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല അതിനെപ്പറ്റി ഇവിടെ ആരും ബോധമേടല്ല ഞാൻ അതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കാറില്ല എനിക്കറിയാം വേണ്ട പിന്നെ പറഞ്ഞ പുത്രം വായിക്കാൻ പോവാ ഏതോണ്ടാണേലും അത് ഇല്ല വേണ്ട വേണ്ട സമയം ഞാൻ വായനാശീലിയുള്ള ആളല്ല അതുകൊണ്ട് അതിനെപ്പറ്റി ഇവിടെ ഒരു പ്രശ്നമേ ഇല്ല ഇത് അന്ന് ഇതിന് മുമ്പ് എവിടെ ആര് എപ്പോൾ ആറ് അഞ്ച് പത്ത് പതിനഞ്ച് വയസ്സുള്ളവരുമായിട്ടൊക്കെ എന്തൊക്കെ ചെയ്തോ അതൊന്നും എനിക്കറിയണ്ട പക്ഷെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല അത് തെറ്റാണ് അത് ഒരു കമ്മ്യൂണിറ്റിക്ക് മാത്രമല്ല ഇങ്ങനെയുള്ള ആളുകൾ അതായത് അതായതിപ്പോൾ കുട്ടികളോട് ലൈംഗികമായിട്ട് ഒരു താല്പര്യം തോന്നുന്നവർ ആപ്പിടെ ഫീലാക്കായിട്ടുള്ള ആൾക്കാർ അങ്ങനെയുള്ളവർക്ക് ഒരു പ്രോത്സാഹനം പോലെ മനസ്സിലായില്ലേ ആ മാനസികാവസ്ഥ മനസ്സിലാകാത്ത ആളാണെന്ന് തോന്നി അക്ബർ ഹാർട്ട് ബ്രെയിൻ എന്നൊക്കെ പറഞ്ഞു നടന്നവർ ഹൃദയത്തിൽ ബ്രെയിൻ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ സൈക്കാട്രി എന്ന് ചിലപ്പോൾ കൃത്യമായിട്ട് കാർഡിയോളജി കാർഡിയോളജിയും സൈക്കാട്രിയാന്ന് പറയും കാർഡിയാക് സൈക്കോളജി എന്ന് പറയുമ്പോഴേ അപ്പോൾ അങ്ങനത്തെ വിട്ടത്തിലൊക്കെ വിശ്വസിക്കുന്ന അല്ല അതൊക്കെ പ്രചരിപ്പിച്ച് നടക്കുന്ന ഒരു വിഡ്ഡി അപ്പോൾ അമ്പല വിഡ്ഡിയാൻ മനസ്സിലാല്ല അവനെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്നവന്മാരെ ഏതു തരം എനിക്ക് എനിക്കറിയത്തില്ല എന്നാൽ പിന്നെ നിനക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു എന്താ പറയുക ആസ്പ്രീൻ കഴിച്ചാൽ പോര് ഹാർട്ടിനുണ്ടാകുന്ന മരുന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഉണ്ടാകാൻ പോയി സൈക്കാട്ടിസ്റ്റാണ് ഇവിടെ ആരും കാണുന്നത് ചികിത്സ അതിനെ പറ്റി ഇവർക്ക് അറിയത്തില്ലേ അയാൾക്ക് അറിയാമൊന്നും അല്ല അയാൾക്കതൊക്കെ കൃത്യമായിട്ട് അറിയാം അയാൾക്ക് നെഞ്ച് പേരെ എടുത്താലും സൈക്കാട്ടിസ്റ്റിനെ പോയി കാണുന്നില്ല അയാൾ കറക്റ്റായിട്ട് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ അത് സി യുവിനകത്ത് ഏതെങ്കിലും അഞ്ച് ഗ്രാമോ അല്ലെങ്കിൽ ട്രിഡ്മെൻ്റിൽ ലോഡോ പിന്നെ മരുന്ന് അവൻ കൃത്യമായിട്ട് കഴിച്ചോളൂ അപ്പോൾ അവൻ പറയത്തില്ല ഹാർട്ടിനകത്ത് ബ്രെയിൻ ഉണ്ടെന്ന് അത് അവന് അവസ്ഥ എത്തുമ്പോൾ എന്നാൽ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ ഇവനൊക്കെ കാണാൻ ആശുപത്രി കിടക്കുന്നത് ഏത് ആശുപത്രി കിടന്നാലും അവൻ അവനോട് തന്നെ ചെയ്യുന്ന നീതിയേടാനൊക്കെ ഈ പറഞ്ഞു പറഞ്ഞു നടക്കുന്നത് ബാക്കിയുള്ളവരെ പറ്റിച്ച് ജീവിക്കുന്നു അല്ല അതിനപ്പുറത്തു ഇവനൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവനൊന്നും കൊള്ളാവുന്ന കാര്യങ്ങൾ പറയുന്നത് ഇത് ഈ രണ്ടെണ്ണം മതി ഇവനൊക്കെ മനസ്സിലാക്കാം കള്ളനാണ് മനസ്സിലായോ അല്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ആരെയും പറഞ്ഞു നടക്കൂ ഹാർട്ട് ബ്രെയിൻ പോലും എങ്ങാണ്ട് ഇങ്ങനെയൊക്കെ ആരോ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും പോരാ ഇങ്ങനെ ഒരുപാട് ശാസ്ത്രം അങ്ങനെ പരീക്ഷിക്കുന്നുണ്ട് പരിശോധിക്കുമെന്നേ ശാസ്ത്രത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഹാർട്ടിന് അങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിക്കും ആത്മാ ഉണ്ടോ എന്ന് ഒരു കാലം വരെ അന്വേഷിച്ചിട്ടുണ്ട് പലതരം പരീക്ഷണം നടത്തിയിട്ടുണ്ട് ഷാറ്റ്മെന് കണ്ടെത്താൻ പറ്റില്ല മനസ്സിലായില്ലേ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ ഹാർട്ടിലായാലും ബ്രെയിൻ ഇരുന്നുണ്ടോന്നും ചെയ്യത്തില്ല പിന്നെ ബ്രെയിൻ എന്തിനാണേ എന്ന് ചോദിക്കത്തില്ല അപ്പൊ ഇവിടെ ഇരിക്കുന്നതന്നെ അതിന്റെ കുണ്ടിയാണോ അയ്മന്റെ ഒക്കെ തലയ്ക്കാത്ത ചിലപ്പോൾ കുണ്ടിയായിരിക്കുന്നു അവന്റെ തല കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട് അവർ വർത്താനം അങ്ങനെ തോന്നുന്നുണ്ട് തോന്നിയില്ലേ അല്ല പിന്നെ പൊട്ടത്തും പറയുന്നവനൊക്കെ പറയുന്നതിനെ പറ്റി പറയുന്നത് അല്ലാതെ ഇവിടെ ഖുറാൻ എന്ത് എഴുതിയെന്നൊന്നും എനിക്കറിയത്തില്ല ഇനി മുഹമ്മദ് അബി ഉള്ള ആളാണോ അല്ലെങ്കിൽ ഇതൊരു മിത്താണോ ഇനി വല്ല കഥാപാത്രമാണോ എന്നും അന്വേഷിക്കുന്നില്ല എന്തിന് എന്തിനു എനിക്കറിയത്തില്ല ഇവ ഇതൊക്കെ അന്വേഷിക്കേണ്ട ആവശ്യം എന്ത് ഞാൻ ഇന്നലെ അന്വേഷിച്ചിരുന്നില്ല പേജിൽ കൃത്യം ഒന്നും അളജീവിച്ചിരുന്നു ഇല്ലെന്നുള്ളതൊന്നും എന്റെ വിഷയമല്ല മനസ്സിലാകുന്നുണ്ടോ പക്ഷെ ഇപ്പം ഇവിടെ നിന്ന് പറയുമ്പോഴുള്ള പ്രശ്നം മനസ്സിലാവാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ സഹിക്കാൻ ഇഷ്യൂസ് ഉള്ളവരൊക്കെ ഇതൊക്കെ കേട്ട് ഇങ്ങനെ അവന് കുറച്ച് മതവിശ്വാസം കൂടും ഇങ്ങനത്തെ ഷിഷ്യൂസ് ഉള്ളവർക്കാണ് തീവ്രവിശ്വാസം അല്ലെ ഭ്രാന്താവുന്നത് എന്ന് പറയുന്നത് മതഭ്രാന്തല്ല ഇച്ചിരി ഭ്രാന്തുള്ളവർക്ക് മതത്തിൽ കൂടുതൽ വിശ്വാസം കൂടെ ആയിക്കഴിഞ്ഞാൽ അത് മതപരമായിട്ടങ്ങ് ഡൈവേർട്ട് ചെയ്തിട്ട് ഒരുത്തരം ഭ്രാന്തം അങ്ങനെ അങ്ങ് ലിബറേഷൻ നടക്കും ഇവരുടെ അല്ലെ ഇവരുടെ എന്താ പറയേണ്ടത് ഈ പറയുന്ന പോലെ ആ വെന്റിങ് ഔട്ട് എന്നൊക്കെ പറയത്തില്ല എവിടെയാണ് വെൻഡ് ഔട്ട് ചെയ്യുന്നത് ഞാൻ ഇന്നടുത്ത് പോയത് ഞാൻ പോയി സ്കൂളിൽ കുത്തി കുത്തിക്കേറ്റും അല്ലെ ഞാൻ പോയി ദേഹത്തെ ദേഹത്ത് കൊണ്ട് പോക്കും ഞാൻ പോയി തലേം കുത്തിനിക്കും അല്ലെ ഞാൻ പോയി തലയിട്ട് ഇരിക്കും അങ്ങനെ ചെയ്യുന്നുണ്ട് മറ്റേ ജൂതന്മാർ ഏതോ മതിലെ ചെന്ന് ഇരിക്കുന്നതാണ് വാട്ട് പിടിച്ചിട്ട് ഓരോന്നൊക്കെ കാണിക്കുന്ന ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാം ഈ പരിപാടിയൊക്കെ അല്ല എന്തിനുള്ള അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്ന മതഭ്രാന്തൻ അതിനകത്ത് ഈ ഭ്രാന്തരും പെടും ഇപ്പൊ ഈ തരം ഇത്തരം മാനസികാവസ്ഥയുള്ള ഭ്രാന്തൻ എന്ത് ചെയ്യും ഇതിനകത്ത് നിരുന്നോണ്ട് അവൻ വളരെ ഇതിനെ അങ്ങ് ഈസി ഒരു സ്ഥലം തപ്പി നടക്കുകയാണ് പുള്ളി മനസ്സിലായോ ഓഹ് അക്ബർ ഫാനായി പുള്ളി ഉടനെ അക്ബറിന് കുറച്ച് ഇതേപോലത്തെ ആൾക്കാർ ഫാൻ കിട്ടും മനസ്സിലായോ ഉടൻ തന്നെ അവന് കുറച്ചൊരാശ്വാസം ആശ്വാസം ഇനി വലിയ കുഴപ്പമൊന്നുമില്ല ഇവിടത്തെ നിയമത്തിന്റെ കുഴപ്പം പറഞ്ഞല്ലേ അത് ഇത്ര മഹാനായ ഒരു മനുഷ്യൻ ആണ് ചെയ്തിരിക്കുന്നത് അയാൾക്ക് കാലത്തെ അതിജി കാലാതീതമായ അറിവുള്ള ഒരാളാണെന്നാണ് വിശ്വസിക്കുന്നത് മുഹമ്മദ് റബീൻ എന്നൊക്കെ പറയുന്നത് ഇത് മനുഷ്യന്റെ ജീവിത അവസാനം വരെ ശരി എന്ന് പറയുന്നത് ശരിയായ നിയമാണല്ലോ ശരിയായ നിയമം എന്നൊക്കെ പറയുന്നില്ല എന്തോ ഇങ്ങനെയൊക്കെയാണ് ഈ വിശ്വാസിക്ക് തോന്നുന്നത് എനിക്ക് ഇപ്പം അതല്ലാത്തോണ്ട് എനിക്ക് മോഹൻ അധികാരാണെന്നോ അയാൾ എന്ത് ചെയ്തെന്നോ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എനിക്കറിയാം എവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് ഒരു കൊച്ചുകുട്ടിയെ കണ്ടാലതിനോട് ഇങ്ങനെ തോന്നരുത് അതിന് ഞാൻ എൻ്റെ എന്നെ ആരും പഠിപ്പിക്കണ്ട അല്ലെങ്കിൽ എനിക്കൊരു മതത്തിലും വിശ്വസിക്കേണ്ട അത് മനസ്സിലാക്കാൻ ഉം അന്ത കാലത്ത് അത് മനസ്സിലാക്കാനുള്ള ബോധം മനുഷ്യനില്ലായിരുന്നു അതുകൊണ്ട് ചിലപ്പോൾ ആ കാലത്ത് ജീവിച്ചിരുന്ന ആർക്കും ഉണ്ടായി കാണത്തില്ല പിന്നെ അന്നത്തെ കാലത്ത് ഒരു ആവശ്യം പോലെ ആയിരുന്നിരിക്കാം മനസ്സിലായി അതിന്റെ കാലത്ത് അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് ഇത്രയും കാലം പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ ഇന്ന് ഇത്രയും ആയിട്ട് നിൽക്കുന്ന സിവിലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ നിന്ന് പറയുക എം എം എക് താനൊരു രണ്ടായിരം വർഷം പുറേ പോയ ഈ ഉടുപ്പ് മൈക്ക് ഒന്നും വെച്ചോണ്ട് പ്രസംഗിക്കാൻ ഒന്നും പറ്റത്തില്ലെന്നെങ്കിലും നാം മനസ്സിലാക്കണ്ടേ വിഡിത്തരം തന്നെ എ സി കാറിലൊക്കെ ആയിരിക്കും സഞ്ചരിക്കുന്നത് നല്ല സൗകര്യം കോളേജ് ഒക്കെയാണ് വേണമെന്നേക്കുന്നത് അതാ വേറെ രസം എന്ത് കോളേജാണ് അവിടെ ഊഹ് അവിടെയൊക്കെ പഠിക്കുന്ന പിള്ളേർ പുറത്തിറങ്ങിയിട്ട് എന്ത് ജോലി ചെയ്ത് ജീവിക്കുകയാണോ ഇത് തന്നെ പറഞ്ഞ നടക്കുമായിരിക്കും പിന്നെ ഇത് കേൾക്കാനിവിടെ ആളുള്ളത് ആളുള്ളതുകൊണ്ട് അതേ ജോലിയൊക്കെ ചെയ്തിരിക്കുക അല്ലാതെ ഒരു മനുഷ്യൻ്റെ പ്രയാനമുള്ള സാധനം ഇവിടെ നടക്കത്തില്ല ഒരു റിലീജിയന്റെ ഭാഗത്തൊന്നും ഒരു കൊള്ളാവുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇവർ ഇപ്പോൾ കൊറോണയൊക്കെ ലാസ്റ്റ് വന്നപ്പോഴെങ്കിലും മനസ്സിലാക്കണമെന്ന് ഒരു വാക്സിൻ കണ്ടുപിടിക്കുന്നത് ഓ പണ്ഡിതനാണ് മമ്മക്കൂരല്ലേ എന്ന് വെച്ചാൽ ഇവിടെ മാസ്ക് വേണമെന്ന് പറഞ്ഞത് എല്ലാവരോടും അത് വേണ്ടെന്ന് പറയും നേരെ തിരിച്ചു പറയുന്ന ഉള്ള ആളാണ് ഇയാളെന്ന് പറയുന്നത് എനിക്കറിയാം ഞാൻ അതല്ല പറഞ്ഞത് മൊത്തത്തിൽ ഇവന്മാരുടെ കച്ചവടക്കാര് ഇതിനൊക്കെ എതിരാണല്ലോ വാക്സിനേഷൻ എതിര് മാസ്കിനെതിര് പാൻഡമിക് ഇല്ലെന്നൊക്കെ ഈ മരിച്ചു വീഴുന്നവരൊക്കെ എന്നാ സ്വർഗത്തി പോകാനിരിക്കുന്നവർ പോലും വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ല സ്വർഗത്തിൽ ചെന്നാൽ ഞാൻ കൊലത്തി വെച്ചേക്കോ എന്ന് പറഞ്ഞ് ഇവനൊന്നും വീടിന് പുറത്ത് കണ്ടിട്ടില്ല പിന്നെ എല്ലാം കഴിച്ചപ്പോൾ ഇറങ്ങിയേക്കോ കുറെ എണ്ണം ഇനി നമുക്ക് മറ്റേ സ്വർഗമൊക്കെ വേണ്ടേ സ്വർഗത്തിലൊക്കെ പോകണ്ടേ ഇങ്ങനെ കടന്നാ മതിയോ എന്നൊക്കെ ചോദിച്ച് നടക്കുവാന്നേ കള്ളന്മാർ അല്ലെ ഇവനെന്തോ പറയാൻ എനിക്കിറത്തില്ല ഇങ്ങനൊന്നും പറയാൻ പാടില്ലെന്ന് അത്രേ ഉള്ളൂ കാര്യം ഇതൊക്കെ ഞാൻ എനിക്ക് തോന്നുന്നില്ല യൂറോപ്പ് ഏഴ്സിലേക്കാണ് ഇയാളെ അകത്താക്കിയെ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ അവിടെ പിന്നെ മറ്റോമാരും തമ്മിൽ തന്നെയാന്ന് പറഞ്ഞ് വല്ലവരെയും കളിത്തറക്കാനും ചെല്ലും അത്ര ബുദ്ധി ഇല്ലാത്തവരാളോ ഇതിൻ്റെ ഇതിനെ അങ്ങ് ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നത് ഇത് ബുക്കും കഥയൊക്കെ ഇത് കഥയും കഥാപാത്രങ്ങളും ഇത് കച്ചിയും സാങ്കല്പിക സാങ്കല്പികമാണ് എന്നൊക്കെ പറഞ്ഞാൽ എഴുതി വെച്ചാൽ പോലും നടക്കത്തില്ല ഓ ഇത് സങ്കല്പം എന്താണ് യാഥാർത്ഥ്യം എന്താണ് എന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്തവരും എല്ലാം ചരിത്രത്തിൽ അങ്ങനെയൊക്കെ പലടത്തും പലതും സംഭവിച്ചതാണ് അത് പിന്നെ ഇപ്പം തന്നെ ഇപ്പം ഇവിടെ നിന്നൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ പറമ്പിലൊക്കെ തോറണമെന്ന് പറയുന്ന പോലെ ഉള്ളു എനിക്കിപ്പോൾ പറമ്പിൽ തോറിയേ പറ്റത്തുള്ളൂ എന്നാൽ പോയി തോർന്ന് അത്രേ ഉള്ളൂ ഈ പഴയതൊക്കെ പൊക്കിക്കൊണ്ട് നടക്കാൻ വന്നു എന്റെ ആ ദേവസ്ഥാനം അന്ന് എന്നോ മനുഷ്യൻ കളഞ്ഞിട്ടുണ്ട് ഇതൊക്കെ അത് പിന്നെയും പൊക്കിക്കൊണ്ട് വരുവാ ഓ നീ പറഞ്ഞു എം മക്കൂരിപ്പൊ പറമ്പി തൂർന്നുണ്ടോ നമ്പി ഏതോ പനിയുടെ പറയും തോറന്നപ്പോ വേറെ വന്ന് മലമൂത്ര വിസർജനം കാണാൻ വന്നപ്പോൾ ഭൂമി വിളർന്ന് ഭൂമി അതൊക്കെ അങ്ങ് ഖബറടക്കി എന്ന് പറഞ്ഞാൽ പോലെ എവിടെയെങ്കിലും പനിയട മറവിലെന്ന് തൂറാൻ എം എ മക്കൂരെന്ന് തോന്നാറുണ്ടോ അല്ല അറിയാം മേഖല ചോദിക്കുക പിന്നെ അത്ര നിസാര കാര്യങ്ങളെല്ലാം മാറ്റിയല്ലോ കക്കൂസിലൊക്കെ അല്ലേ തൂർന്ന് അല്ലാതെ എമ്മൂന്റെ ഭാര്യ മക്കളൊക്കെ പോയി മോളുണ്ട് മോളൊക്കെ പറമ്പിരുന്ന് തൂറാറുണ്ടോ ഇല്ലല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇവരൊക്കെ മനസ്സിലാകത്തുള്ളൂ ഇതൊക്കെ പറഞ്ഞു നടക്കുന്ന ആ മാർക്ക് ഈ രാമന്റെ കഥയൊന്നും ഇവിടെ പറയണ്ട രാമൻ ആരാ എനിക്കറിയത്തില്ല എന്നോട് പറഞ്ഞിട്ട് രാമൻ എന്നാ കിട്ടിയെന്ന് ഏത് രാമൻ എന്തു പറയുന്നത് ഇപ്പൊ മുഹമ്മദ് നേരത്തെ കിട്ടി എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ആരേ മൊഹമ്മദ്ന്ന് മനസ്സിലായി ഇതേ മുഹമ്മദ് അബി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ ഖുർആൻ അങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലേ എന്റെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് മുഹമ്മദ്ന്ന് പേരുള്ളൂ ഇവൻ അവന്മാര് വല്ലതും ഇപ്പൊ കെട്ടി പോകും ഇപ്പം അറസ്റ്റാകുമല്ലോ എത്ര പെട്ടെന്ന് അവനെ രക്ഷിക്കണം ഓടി വാ വീട് പറയാം അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടെ കെട്ടിട്ടുണ്ടല്ല വെറുതെ പാർക്കികൊണ്ട് കളിക്കാ കൊണ്ട് പ്പിടിക്കാൻ അതായത് ഊഞ്ഞാലാട്ടം ഊഞ്ഞാട്ടം എല്ലാം എന്ന് പറയാം പറയണോടാ ഇല്ല പ്രശ്നം എന്ന് പറയാനായിരിക്കും ആ പോലും പോലും ഇല്ലാത്ത അക്ബർ കഷ്ടം എന്ത്രി പൊട്ടരാന്ന് ഓർത്ത് നോക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇന്നത്തെ കാലത്ത് എങ്ങനെ പറയാൻ പാടുണ്ടോ ഇയാളെ പണ്ഡിതരാന്ന് പറഞ്ഞാൽ പൊക്കി എടുത്ത് നടക്കുന്നവന്മാർ എന്ത് ദുരന്തം പരാജയവും അതൊക്കെ ബുദ്ധിയുണ്ട് ഈ മാർക്ക് കൊച്ചുകൂടെ വെച്ചാൽ പറയൂ ഇങ്ങനെയൊക്കെ മതമൊന്നും ഇല്ല ആ മതം ഒന്നും വേണ്ട ഇതിന് ഇനി നീ പഠിച്ചിട്ട് വിമർശിക്കുകയും വേണ്ട ഇനി ഖുറാനും വായിക്കണ്ട ബൈബിളും വായിക്കണ്ട ഈ പറഞ്ഞ ഭഗവത്ഗീത രാമണ ഭരണ്ട് അതും വായിക്കണ്ട എന്തിനൊക്കെ വായിക്കുന്നത് പിന്നെ പോട്ടെ ഈ പറ്റുന്ന പ്രശ്നം എന്തറിയാമോ ഈ അക്ബറിനെ പോലത്തെ ഉള്ള ആൾക്കാരുടെ പ്രശ്നമെന്ന് വെച്ചാൽ ഇതിപ്പോൾ മോഹൻലവിയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് അപ്പം എങ്ങനെ ന്യായീകരിച്ചേ പറ്റത്തുള്ളൂ കാരണം വിശ്വാസം അനുസരിച്ച് ഏറ്റവും അറിവുള്ളവർ ഏറ്റവും മറ്റേ അങ്ങേറ്റത്തെ ആളാണല്ലോ അപ്പം ഒരു തെറ്റ് പറ്റാൻ പാടില്ല അതാണ് ഇവരുടെ പ്രശ്നം എടോ അവർക്ക് തെറ്റ് പറ്റിയതല്ല മനസ്സിലായോ അവരൊന്നും അങ്ങനെ തെറ്റ് ചെയ്യുന്ന പോലെ ചെയ്തതുമല്ല ആ കാലം അങ്ങനെയാണ് അന്ന് ടെലിഫോൺ ഇല്ലാതെ അയാളുടെ കുറ്റമല്ല അന്ന് ഇലക്ട്രിസിറ്റി ഇല്ലാതെ അല്ലെ അയാൾ പറമ്പിൽ തൂറിയത് കക്കൂസ് ഇല്ലാത്തതുകൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ ഉള്ളൂ ഈ കഥ പറഞ്ഞുകൊണ്ട് ഇറങ്ങുമ്പോൾ അതിനെ അങ്ങനെ വിടണം അല്ലാതെ അത് അങ്ങനല്ല അതിങ്ങനെയാണ് അതിനകത്ത് അങ്ങനൊരു ഇസ്ലാമിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല അവർ പക്മതി ആയിരുന്നെങ്കിൽ അവരുടെ കാര്യം തീരുമാനിക്കേണ്ടത് അവരാണ് അല്ലാതെ വേറെ ആരുമല്ല അവർ രണ്ട് വ്യക്തിയാണ് എന്നൊക്കെ ഈ എം എം എമ്മർ പറയേണ്ട എല്ലാം കാര്യമുണ്ടോ ഇവൻ പൊട്ടനാണോ നിങ്ങൾ തന്നെ പറയും ഇതൊക്കെ ഈ രീതിയിൽ മനസ്സിലാക്കി ഇത്ര ഈസി ആയിട്ട് ആൻസർ ചെയ്യേണ്ട ഒരു കാര്യത്തിന് അവൻ നിന്ന് ഇങ്ങനെ കൈയിട്ട് കുത്തി ഇങ്ങനെ കാണി എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഫോളോവേഴ്സ് ഇയാളെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ പറ്റിക്കണം അവരെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് വെച്ചേക്കുക അപ്പം അതിനകത്തൊന്നും പിടി വിടാൻ വയ്യ അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മറ്റൊരായിരിക്കുന്ന ഒന്നും അത്ര കൺവിൻസ് ആകില്ലെന്നേ അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് സംശയം തോന്നി ഇനി ഈ പറഞ്ഞ പുള്ളിക്ക് ഇത്ര പവർഫുൾ ഒന്നും അല്ലേ നബീന ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇത്രയും വലിയ പുസ്തകമാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നത് അയ്യോ പോരായ്മയാണോ എന്നൊക്കെ തോന്നും അത് അങ്ങനെ തോന്നുമെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു പക്ഷെ അങ്ങനെയും തോന്നത്തൊന്നും ഇല്ല ഇവർക്ക് പക്ഷെ ബാക്കിയുള്ളവർ അതായത് ഇപ്പം ഇങ്ങനത്തെ മണ്ഡലത്തിലും വിശ്വസിക്കുന്നവർ അല്ലാത്തവരുടെ മുന്നിലോട്ട് ഈ സാധനം ചെല്ലുമ്പോഴാണ് അവർ വിമർശിക്കുക ചിലപ്പോൾ കളിയാക്കുക ഭയങ്കരമായിട്ട് ആക്ഷേപിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാരണം അവർക്കിത് ആവശ്യമില്ല അവർക്ക് ഈ പറഞ്ഞ പുസ്തകം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മതചിന്ത അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു എന്താ പറഞ്ഞാൽ ഇങ്ങനൊരു വ്യക്തിത്വം അയാളെ ഒന്നും റെസ്പെക്ട് ചെയ്യേണ്ട ആവശ്യം ബാക്കി ഇത് ഇതിനകത്ത് വിടാത്ത ആർക്കെങ്കിലും ഉണ്ടോ അല്ല പോട്ടെ വേറെ എത്ര ഈ മതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്യുന്നത് ഇപ്പോഴും തന്നെ രാവിലെ തേച്ച് വരെ ഒട്ടിക്കാൻ കഥ പറഞ്ഞില്ലേ അതെന്ത് റെസ്പെക്റ്റാ ആരും അങ്ങോട്ടും കൊണ്ട് റെസ്പെക്ട് ചെയ്യുന്നില്ലേ ഈ മതവിശ്വാസികളും അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ റെസ്പെക്റ്റും ചെയ്യുന്നില്ല ഒരു മയോ ഇല്ലാതെ ഇങ്ങോട്ട് തേച്ച് വീട്ടം വാരി അറിയുവേമാരുടെ പരിപാടി എന്നിട്ടാണ് പറയുന്നത് അയ്യോ ഇവർക്കിടയ്ക്ക് ഒരു ആകെ എൻ്റെയിൻമെന്റ് ഇതാണ് ഇവരുടെയൊക്കെ പ്രശ്നം അവർക്ക് ആകെ കുറച്ച് അറിവേ ഉള്ളൂ അല്ലേൽ ഇവർക്ക് ഇതൊക്കെ ചെയ്യാനുള്ളൂ അവരുടെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് എൻറൈൻ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും പറഞ്ഞ് ഒരു കുറവ് കുറവേർത്തും പറയുന്നു മറ്റേ അവരുടെ അപ്പുറത്ത് നിർത്തുന്നു അങ്ങനെ കറിയത്തില്ല ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മുറ്റാവും അവർ പിന്നെ ബൈബിൾ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ല ഞങ്ങളെ അതാണ് പറഞ്ഞേക്കുന്നത് ഇമാര് കളി കളിച്ചുകൊണ്ട് ഏത് വരുന്നതെ ഏതോ ഒരു സെ ബാസ്റ്റിനോ എൻ്റെ നിർത്തിട്ടിപ്പോ മുസ്ലിങ്ങളെ എത്തേ ചൊട്ടിക്കുന്നവരെന്നുണ്ട് കോട്ടക്ക കേട്ടായിരിക്കേണ്ട അവർ ഇരുപത്താറ് മണിക്കൂർ കോട്ടിട്ടുണ്ടായിരിക്കും വേറെ എത്രയാണ്ട് വന്നിട്ടേക്കുന്നത് എന്തോ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കഴിഞ്ഞ ദിവസം മറുനാടൻ മറന്നാറുണ്ട് സംസാരിപ്പിക്കുന്നത് അവൻ ഇസ്ലാം മത ഉപേക്ഷിച്ച് ക്രിസ്ത്യൻ ഭാഗത്ത് വന്ന് കാത്തലിക് പ്രീസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ പറ്റുന്നുണ്ട് അപ്പോൾ അതിനെ ബുക്കിപ്പിടിച്ചു നടക്കുന്നു ഓ ഇസ്ലാമിന്ന് ക്രിസ്ത്യാനിയോ ക്രിസ്ത്യൻ ഭാഗം സ്വീകരിച്ചാൽ എന്തോ ഏത് മതം സ്വീകരിച്ചാലോ അതീരിക്കുന്നത് അല്ല ഇത് വിട്ടിട്ട് വേറെ ലൈഫ് സ്റ്റൈലൊന്നും അല്ല അപ്പോഴും പറ്റിക്കുക അവൻ ചെയ്യുന്നത് ഒരു കഥ മാറ്റി പറഞ്ഞിട്ട് വേറെ കഥ പറഞ്ഞ് പറ്റിയിരിക്കുന്നത് അത്രയേ ഉള്ളൂ അത് വലിയ ക്രേറ്റൊന്നും വേണ്ട ഒന്ന എല്ലാവരും കൂടെ പൊക്കിയെടുത്തു ഇറങ്ങിയേക്കോ അവിടെ ക്രിസ്ത്യാനികൾക്കൊക്കെ ഒരു പുളകം ഹിമാമായ ഒരുത്തൻ ക്രിസ്ത്യൻമാരുള്ള അവന് വലിയ കുഴപ്പമില്ല പക്ഷേ അസ്ക്രലിക്ക് രീതിക്കുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു കാരണം മത ഉപേക്ഷിച്ചെന്ന് പറഞ്ഞുകൊണ്ടാണ് വേറെ ഒരു മാത്രമേ പോയിരുന്ന ചിലപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടോ ഇവൻ രക്ഷമിട്ടല്ലോ ഇവനിപ്പോഴും അവന അവിടെ പോകോട്ടെ കുഴപ്പമില്ല എന്നുള്ളത് കണ്ടോ വ്യത്യാസം വ്യത്യാസമുണ്ട് മത ഉപേക്ഷിക്കുന്ന പോലല്ല പിന്നെ വേറെ കാര്യമാണ് ഉപേക്ഷിച്ച് ഇപ്പോഴത്തെ വലിയ കമ്മ്യൂണിറ്റി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല മറ്റെടുത്തെന്ന് വെച്ചാൽ ഭയങ്കര സപ്പോർട്ട് വേറെ വരും പിന്നെ അയാളെ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നാണക്കേടാ നമ്മൾ അവളെ പോലെ തന്നെയാണോ പറയണേ എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ ആൾക്കാർ എതിർത്ത് കഴിഞ്ഞാൽ അത് വേറൊരു എതിർപ്പാണ് അത് താങ്ങാൻ പറ്റത്തില്ല നമുക്ക് പക്ഷേ അസ്കർ അങ്ങനെയല്ലാതെ അസ്കർ അങ്ങോട്ടും പോയി ഇങ്ങോട്ടും ഒന്നും പോയില്ല അസ്കർ ഒറ്റസ്കർ അറങ്ങി അത് അതവർക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ ഒന്നാലും ചോദിക്ക് എന്തൊക്കെയാണ് അവിടെ എടോ ഒരു കാര്യം ഒരു മൈക്ക് എടുത്ത് വെച്ചിട്ട് വെച്ചിട്ടില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എവിടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ എഴുതി പുസ്തകം പ്രസിദ്ധീകരിക്കുകയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാല് അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം മനസ്സിലായി എന്നാൽ കാലത്ത് എങ്ങനെയോ എന്തോ സംഭവിച്ചു അവിടെ ഒരു യുദ്ധങ്ങൾ നടക്കാറുണ്ടോ ഈ പറഞ്ഞ മുഹമ്മദ് നബിയുടെ കാലത്ത് ഒരുപാട് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് അടിമകളെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട് ഭാര്യമാരെ പറ്റി പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറേ ഉണ്ട് അതൊന്നും ഇപ്പം നടക്കത്തില്ല അത് ഈ സൗദി അറേബ്യ പോലും നടക്കത്തില്ല പക്ഷേ ഈ പറഞ്ഞപോലെ ഗൾഫ് രാജ്യങ്ങളിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച എത്ര കൊച്ചു കുട്ടികളെ ഈ അറബികൾ എല്ലാം പീഡിപ്പിച്ചിട്ട് എന്തെല്ലാം വിഷയങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുന്നുണ്ടെന്ന് അറിയാലോ ഇല്ലേ അതിലപ്പം ഇവിടുള്ള പട്ടംമാർക്ക് അറിയത്തില്ലായിരിക്കും എല്ലാ കേസും ഒതുക്കുവാണ് മീഡിയയ്ക്ക് കിട്ടുന്നില്ല മീഡിയ ഇല്ല അവിടെ അങ്ങനത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യത്തില്ല ഒരുപാട് കൊച്ചിങ്ങൾ അതാണും പെണ്ണും ഒക്കെ അറിവേണ്ട വിചാരം ഇത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ മനസ്സിലായോ പക്ഷേ ലീഗലി ഇവരെ ശിക്ഷിക്കുന്നൊക്കെ ഉണ്ടവർ അവരങ്ങനെ വെറുതെ ഇവിടെ അല്ല കുഴപ്പമില്ല അന്ന് അങ്ങനെയല്ലേ പക്ഷേ പറഞ്ഞിട്ട് കാര്യമല്ലേ ഇവർക്ക് വേറൊന്നും അറിയാത്തവർ ഇതിനെ അത്ര വലിയൊരു കുറ്റകരമായി കാണുന്നില്ല അതിങ്ങനെ പഠിപ്പിക്കുന്നുണ്ടാവും ഇതാരാണ് പഠിപ്പിച്ചേ ഓക്കെ ഇങ്ങനെ സംഭവം മനസ്സിലായിട്ട് പിന്നെയും പിന്നെയും ഇത് പഠിപ്പിക്കാവും അക്ബർ അത് ന്യായിരിച്ച് അതിനെ അങ്ങ് ലളിതമാക്കുന്നത് എത്ര ക്രൂരമാണെന്ന് ആലോചിച്ചോ ഇവരെ നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടോ എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കും ഒരു ഉണ്ട് ജീവിക്കണം ശരിയാണ് നല്ല ആളംബരമായിട്ടൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് ഇത്ര ആൾക്കാരെ പഠിപ്പിച്ച് വിടുന്നുണ്ട് ഇങ്ങനത്തെ പണ്ടത്തിനൊക്കെ പക്ഷെ അതിനകത്ത് അന്തസ്സു എങ്ങനെയല്ലേ ചതിയിൽ വഞ്ചന ഇല്ലെന്നൊക്കെ പറയാം ചതിയിൽ വഞ്ചന പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന പോലെയാ അയ്യോ അങ്ങനെ പാടില്ല ശരിയാ ഊമിക്കുമ്പോൾ കൊല ഉടങ്ങും നമ്മളങ്ങനെ അല്ലേ നമുക്കതാ പരിപാടി നമ്മളെ പറ്റിക്കുകയാണല്ലോ പിന്നെ ഇങ്ങനെ കൂടെ പറ്റിക്കുന്നില്ല എന്താ കുഴപ്പം അന്തസ് ഉണ്ടോ പറ്റിക്കില്ല അവർക്ക് എന്താ അന്തസ്സ് കക്കാൻ വന്നാൽ കാട്ടിട്ട് പോകണം മോഷണം എന്ന് പറഞ്ഞാൽ മോഷണം തന്നെയാണ് അപ്പോൾ ഒരു വീട്ടിൽ കയറി ഒരു ലോക്കർ മൊത്തം കുത്തി പൊട്ടിച്ച് മോട്ടിച്ച് ഇറങ്ങുന്നതിന് വഴിക്ക് അപ്പുറത്തൊരു ആപ്പിൾ ഇരിക്കുന്ന കണ്ടാൽ അതും കൂടെ മോട്ടിട്ട് ഞാൻ അത് പാടില്ല ആപ്പിൾ എനിക്കരുത് നമ്മൾ സ്വർണ്ണം മോട്ടിക്കാൻ വന്നതാണ് എന്ന് പറയരുതല്ലേ ആപ്പിൾ എടുത്തങ്ങ് മോട്ടിച്ച് തിന്നുകൊണ്ടെങ്കിൽ നടന്നു പോകുന്നു അത് അത്രേ ചെയ്തോളൂ അത്രേ ചെയ്തോളൂ വേറെ ഒന്നും ഞാൻ ചെയ്തില്ല അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞ വീഡിയോ അത് മനസ്സിലാകാത്തവരാണ് ഇതിന് കമൻറ്റ് ഇടുന്നതെന്നൊക്കെ എനിക്കറിയാം ഞാൻ പറഞ്ഞില്ല അതിനകത്ത് എനിക്ക് പഴയ പുസ്തകമോ രണ്ടായിരം വർഷം മുമ്പ് കണ്ട കഥയോ രാമനോ യേശുവോ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ആരെങ്കിലും പറ്റിയ ഒരു ഒരു വാക്ക് പറഞ്ഞു കുറേന്ന് പോലും ഓരോ പോലും പറഞ്ഞു കാണത്തില്ലല്ലോ ആ പറഞ്ഞു കാണുന്നില്ലല്ലോ പിന്നെ അത് എഴുതിയതുകൊണ്ട് അങ്ങനെ ഇത് പറയുന്നത് കൊണ്ടല്ലോ പറഞ്ഞതാണ് അതിന്റെ വിഷയം അക്ബർ ഇവിടെ ഇരുന്നോണ്ട് ഈ വന്ന കാലത്ത് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞാൽ പലരും ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്തെല്ലാം പറഞ്ഞാൽ വീഡിയോ കേൾക്കാം അതൊന്നും അല്ല അവനപ്പം രാമൻ്റെ രാമൻ എനിക്കറിയത്തില്ല ഈ രാമനെ ഒന്നും കണ്ടു എന്നോട് ഇതൊന്നും വന്ന് പറയുന്നത് എനിക്ക് രാമനെ ഒന്നും ഇരിക്കരുതല്ലേ പിന്നെ രാമനെ എന്ന് പറഞ്ഞോണ്ട് ഒരത്തെ വന്നെന്ന് പറയുന്ന വീഡിയോ തന്നാൽ വേണമെങ്കിൽ അത് നമുക്ക് നോക്കാം മനസ്സിലാവുന്നുണ്ടോ ഈ ഇങ്ങനത്തെ കമൻസ് പറഞ്ഞവർക്കും അതുപോലത്തെ വീഡിയോ അയച്ചു തന്നവർക്കൊക്കെ അല്ലേ ഇതുപോലെ ഓ അങ്ങനെയല്ല അല്ലേ ഇതൊക്കെ പറഞ്ഞിട്ട് ഇന്ന് ഇവിടെ ഏതെങ്കിലും സ്വാമിയോ അച്ഛനോ അല്ലെ ഗാന്ധിയുടെ ഫോളോവേഴ്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതുപോലെ അന്നത്തെ കാലത്ത് ശൈശവിവാഹം നടന്നിട്ടുണ്ട് അപ്പം അതേപോലെ ഇന്നും ഈ പറഞ്ഞ നിയമം അനുവദിക്കുന്നുണ്ടെങ്കിൽ ആവാം അവർ പക്കുമതികളാണ് അതിന് കോൺഗ്രസ് പാർട്ടിക്ക് പ്രത്യേകിച്ച് എതിർപ്പൊന്നും ഇല്ല അല്ലെങ്കിൽ ഹിന്ദു മഹാസഭയ്ക്കോ അല്ലെങ്കിൽ ആർ എസ് എസിനോ ആർ എസ് എസ് ഭയങ്കര മോശമാണ് ആ ആർ എസ് എസിന് ഇതെതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞു വരുന്ന കേരള മലയാളത്തിൽ വേണം കണ്ടെത്താൻ എനിക്ക് ഹിന്ദിയൊന്നും അറിയത്തില്ല ഏതെങ്കിലും ഒരു സ്പീച്ച് ഒരെണ്ണം എടുത്തൊന്ന് ഈ വീഡിയോ കണ്ടിട്ട് വിമർശിക്കാനും പഠിക്കാനൊക്കെ അറിയാൻ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു തരാങ്ങി വേണേ അതിനെപ്പറ്റി അയാളോടും പറയാം അല്ലെങ്കിൽ അയാളുടെ ഫോളോവേഴ്സ് കാണത്തക്ക രീതിയിൽ നമുക്ക് അത് പറയാൻ പറ്റും പറയണം അതുകൊണ്ടാണ് അങ്ങനെ ആര് പറഞ്ഞാലും അത് ലോകത്തേത് മനുഷ്യൻ പറഞ്ഞിറിയാലും പിന്നെ എനിക്ക് ഇപ്പോൾ ഹിന്ദി ബ്ലോഗെന്ന് ഞാൻ പിടിക്കുക ബ്ലോഗസ് ഒന്നും ഞാൻ പിടിക്കാറില്ല ഹിന്ദിയിലൊക്കെ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ട് ഒരെണ്ണം പോലും ഞാനിതിൽ വീഡിയോ ഇട്ടില്ല അതുകൊണ്ട് എന്ന് പറഞ്ഞത് അറബിയിലൊക്കെ പറയുന്നുണ്ടെന്ന് എനിക്കറില്ല ഇനി ഇംഗ്ലീഷിലോ ഫ്രഞ്ചിലോ പോർച്ചുഗീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു ഭാഷയിലോ സ്പാനിഷ് ഇതെല്ലാം അവിടുത്തെ ഭാഷകളോ ചൈനീസ് കൊറിയൻ അങ്ങനെ എന്തെങ്കിലും ഉറുദുവിലോ അതൊന്നും വേണ്ട നമുക്കിപ്പോൾ നമ്മുടെ കിട്ടുവെടുത്തുള്ളവരെ സേഫ് ആക്കാനെങ്കിലും പറ്റണം മിനിമം അത് കഴിഞ്ഞ് നമുക്ക് കുറേ ഉള്ളവരെ നന്നാക്കാം അതുപോലെ അല്ല അതുപോലെ